الله بند برباتنا صلى الله عليه وسلم آتنغلا كبرند چارت بندت مُٹْتُّكُتِّي أَنْغِرِكُّكَيَانَ رسول الله تنغلد كنددنغلنغن نرنج بجُّكُكَيَانَ برباتنا بدگرن كرَيُّكَيَانَ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണടങ്ങളിലൂടെ താടിരോമത്തിലൂടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ് സ്വഹാബികൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ ഒരുപാട് സമയം ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുന്ന സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ് എന്നിട്ട് بليكم يا إخواني الله بند برباتكم دند جتو باغت وريمتن الكم نصحابي غلور الله بند رسول بدن بليجو صحابا يلا بريم بليجتو برباتكم بدن ورم بدتو غيا إذا بول وريد بسم مكم كدن بريم الله إذا بول وريد بسم نغل رجيب دتلم كدن بريم الله الله بند برباتكم بطي كرم കൊണ്ടതന്റെ ചാരത്ത് നിൽക്കുന്ന സ്വഹാബികളോട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവാചകനെ പടന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ നമ്മളെല്ലാവരും വഴുത് കേൾക്കാൻ കടന്നു വന്നത് ഈ കാണുന്ന പള്ളിപ്പറമ്പിലെ ഖബറുകളുടെ ചാരത്തുകൂടെയാ ഈ ഖബറിന്റെ ചാരത്തുകൂടെയാണ് ഞാനും നിങ്ങളും കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്നത് ഖബറിന്റെ ചാരത്താ നമ്മളും ഒരുപാട് പേര് വേണ്ടി കബർ കുടിച്ചിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കബറടക്കിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു പച്ചയായ മനുഷ്യനെ കൊണ്ടുപോയി നമ്മുടെ പോലെ ജീവിച്ചിരുന്ന മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ കബറിന്റെ കത്ത് ഇറക്കി വെക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ടവരെ ആ കബർ കാണുന്ന സമയത്ത് നമുക്ക് ആർക്കുമെങ്കിലും തോന്നാറുണ്ടോ ഇതുപോലെ ഒരു ദിവസം എനിക്കും വരുമല്ലോ അല്ലാ എനിക്കും കബർ കുടിക്കുമല്ലോ എന്നെയും കബറിനകത്ത് ഇറക്കി കിടത്തുമല്ലോ എന്റെ മുകളിൽ മണ്ണ് വാരിയിടുമല്ലോ എല്ലാവരും എന്നെ കുടിച്ചിട്ടിട്ട് നടന്നു പോകുമല്ലോ എന്നൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും കടന്നു വരാറില്ല നമ്മൾ തമാശ പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാ പടച്ചവനെ ഫോൺ വിളിക്കുന്നതും രാഷ്ട്രീയം പറയുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഖബറിന്റെ ചാരത്ത് നിന്നാട് പടച്ചവനെ എങ്ങനെ കടിയുന്ന ചെറുപ്പക്കാരാ എങ്ങനെയാടാ ഖബറിന്റെ ചാരത്ത് പോയിരുന്നു നിനക്ക് തമാശ പറയാതെ കഴിയുന്നത് നിനക്ക് ആ ഖബറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ നിനക്ക് ആ ഖബറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത് മാ അഖില അഖില വലാ സരിബ സുറുബ ഇല്ലാ വഹുവ യബഖി ويضرب على صدري الله بند برباتك صلى الله عليه وسلم تنقل پرنج درگا يار اي قبرنا كورج انعانم ني ارن نرن ننجلو اي قبرنا قد قد قمنا منشن دبست يا كورج انعانم ني ارن نرن ندو جديكن ندو بويت كاليكن ندو بويت تماس برايم ندو بويت الله بند رسول برايم ننن كيتم مستر پتت بچانم نند منل كوند بند بچيري كوغا يار ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വയലിരിബു അലാ സദിരി നെഞ്ചത്തടിച്ചിട്ട് കരയുകയാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ നിനക്കത് കഴിക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ കബറെന്ന് പറഞ്ഞാൽ നിസാരമല്ല എന്റെ പ്രിയപ്പെട്ടവരെ കളിക്കേണ്ട സ്ഥലമല്ല ആ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോഴേ പേടിക്കണം ചെറുപ്പക്കാരാ ആ ഖബറിനെ കുറിച്ച് അറിയണമടാ ഈ
കാണുന്ന കബറുകളെ നിസാരമാണെന്ന് നീ കരുതരുത്. ആ കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നീ പേടിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്തമേ, കബറ് കണ്ടാ കരയണം മോനെ. അതാ പടച്ചവനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവരെന്ന ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെന്ന ഖബറ് കണ്ടു കഴിഞ്ഞാൽ, ഉസ്മാൻ തങ്ങളുടെ കണ്ണടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഖബറ് കണ്ടാ പിന്നെ കരച്ചലാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് പോലും മഹാനവറുകൾക്ക് പേടിയാ. സ്വഹാബത്ത് അവിടെന്ന് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. നരകം പറയുമ്പോഴും മഹ്ശറ പറയുമ്പോഴും സിറാത്ത് പറയുമ്പോഴും മീസാം പറയുമ്പോഴും പടച്ചവരെ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയുന്നത്? നിങ്ങൾ വല്ലാതെ പേടിക്കുന്നല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്നറിയോ? അൽഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. മഹാനായ ഉസ്മാൻ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ, ഈ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരയണമടാ പൊന്നുമോനെ. ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മിടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഉസ്താദന്മാര് വാഴ്ന്നു പറയുകയാണ്, ഖബറിനെ കുറിച്ചാണ് പേടിക്കണമടാ, കൈകാലുകൾ വിറയ്ക്കണമടാ ചെറുപ്പക്കാരാ, ഹൃദയങ്ങൾ വിറച്ചു പോകണം. ഖബറിനെ കുറിച്ചാണ് പറയുന്നത്. മുത്തിനബി പറഞ്ഞില്ലേ, കണ്ടാ കരയടാ, ഖബറ് കണ്ടാ നീ കരഞ്ഞോ, ഖബറ് കണ്ടാ നീ കരഞ്ഞോ. ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബറ് കണ്ടാ. തങ്ങളോട് പറയുന്നു, ഖബറിനെ കുറിച്ച് ഓർക്കുമോളെ, ഈ പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? പോയി കടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ലാത്തതെന്ത്? എന്തേ വാഴ്ന്നു പറയുമ്പോ നീ കരയാത്തത്? സീരിയൽ കണ്ടിട്ട് കരയുമല്ലോ, സീരിയൽ നടി കരയുമ്പോ കൂടെ കരയുന്ന നാണമില്ലാത്ത ഉമ്മ, എങ്ങനെയാ നിനക്ക് ഇങ്ങനെ അതപ്പതിച്ചു പോകാൻ കഴിയുന്നത്? ഒരുപാട് മഹതിമാരുടെ ചരിത്രം പഠിച്ചവളല്ലേ? അതാ നിന്റെ പേര് പോലും ഫാത്തിമ എന്നാണ്. ഖദീജ എന്ന പേരുള്ളവൾ, ഫാത്തിമ എന്ന പേരുള്ളവൾ, നഫീസ എന്ന പേരുള്ളവൾ, ആയിഷ എന്ന പേരുള്ളവൾ, മറിയം എന്ന പേരുള്ളവൾ, സുമയ്യ എന്ന പേരുള്ളവർ, റാബിയത്തുൽ അദബി എന്ന പേരുള്ളവർ, മഹതിമാരുടെ പേരുകൾ ഇട്ടിട്ട് സീരിയൽ കണ്ടക്കിട്ട് കരയുന്ന ഉമ്മ, എന്തുകൊണ്ടാ നീ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? എന്തുകൊണ്ട് നിന്റെ മുൻഗാമികളുടെ ചരിത്രം വായിക്കുന്നില്ല? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിലാ അള്ളാന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോകേണ്ടതെന്നുള്ള ചിന്ത നിനക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ആരാണ് ഫാത്തിമ എന്നറിയുമോ? വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട മധുപുതുമണവാൾ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങളുടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബിബി
ഹബീബ് റളിയല്ലാഹു തആല അർഗ അവിടുന്ന് തനിക്ക് ഭാര്യയായി കിട്ടിയല്ലോ അലിയാരി തങ്ങളെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുകയാണ് അലിയാരി തങ്ങളെ വീടിന്റെ വാതിലടച്ചു ഫാത്തിമ ബീവി മണിയറക്കകത്താണ് അലിയാരി തങ്ങളെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്ന് അണയ്ക്കുകയാണ് അവിടുത്തെ വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ സുബ്ഹാനല്ലാഹ് وسمعنا صوتا حنينا مني ركعتور تينغل غيل كعياد مني ركعتور كارتشل غيل كعياد علي آر دنغال ودي صمنا نوكمبو بدومنا با تيرم كاريو غيا آدي راتري غيل مني ركعتيرم بدومنا با تي كاريو غياد علي آر دنغال جودي كمنو فاطمة എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ ഞാൻ പാപപ്പെട്ടവനായതുകൊണ്ടാണോ അലിയാരി തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുകയാണ് ഈ പലിയാരി തങ്ങൾ നിനക്ക് ഇഷ്ടമല്ലേ ഞാൻ പാപപ്പെട്ടവനായതുകൊണ്ടാണോ നീരും കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്നു അലിയേ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണി മദീനത്തുണ്ടോ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ എന്തിനാ നീ കരയുന്നത് ഫാത്തിമ മിണ്ടുന്നില്ല പിന്നെ എന്തിനാ നീ കരയുന്നത് അവസാനം പുതുമണ പാട്ടിയോട് മണവാളൻ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറയുകയാ ഈ വീടിന്റെ അകത്ത് പെട്ടെന്ന് നിങ്ങൾ വിളക്കണച്ചപ്പോ വല്ലാത്ത ഇരുള് വന്നല്ലോ വല്ലാത്ത ഇരുട്ട് വന്നല്ലോ ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും എന്റെ കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുട്ടല്ലേ അലിയേ അലിയാര് തങ്ങളോട് പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് പറയുമ്പോ അലിയാര് തങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ ഫാത്തിമ ഇന്ന് നമ്മുടെ മണിയറയല്ലേ ഈ മണിയറക്കകത്തിരുന്നിട്ട് പറയേണ്ട കാര്യമാണോ ഫാത്തിമ ആദിരാത്രിയിൽ ഒരു പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് പറയേണ്ട കാര്യമാണോ ഇപ്പൊ കബറിനെ കുറിച്ചാണോ പറയേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് അലിയാരി തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ഇന്ന് നമ്മുടെ ആദിരാത്രിയാ ഇന്ന് നമ്മുടെ മണിയറയാ അവിടുന്ന് മണിയറയാണെന്ന് അലിയാരി തങ്ങളോട് അലിയാരി തങ്ങൾ ഫാത്തിമയോട് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അലിയേ മണിയറ ഇവിടെയല്ല മണിയറ ഇവിടെയല്ല പഠിക്കടാ ചെറുപ്പക്കാര കല്യാണ വീട്ടിൽ കടന്നു ചെന്നാൽ എല്ലാവരും മറ കാണാ കേറി പോകുമല്ലോ ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ എങ്കിലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മണിയറ ഒരുക്കേണ്ടത് നിന്റെ വീട്ടിലല്ല എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ ഈ കാണുന്ന പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഒരുക്കടാ മണിയറ മൂന്ന് കത്തം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ കുടിച്ചിട്ടിട്ട് സലാം പറഞ്ഞ് ചെടിയും നട്ടിട്ട് പോകുമ്പോ ആ കബറിനകത്ത് വരുന്ന മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകള് അവസാനം നിന്നോട് സലാം പറഞ്ഞ് പിരിയുമ്പോ അവര് പറയണമല്ലം കനവുമത്തിലാറൂ മണിയറക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ മണമാറ്റി കിടന്നുറങ്ങുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ മണിയറക്കകത്ത് കിടന്നുറങ്ങട എന്ന് മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ പറയണം ചെറുപ്പക്കാരാ ഇവിടെയാണ് മണിയറ പൊരിക്കേണ്ടത് ഇവിടെയാണ് മണിയറ പൊരിക്കേണ്ടത് ഇവിടെയാണ് ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ടത് അതുകൊണ്ട് അലിയാരി തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യ രാത്രിയിൽ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു
അതുകൊണ്ട് നിന്റെ അഹങ്കാരം മാറണമെങ്കിലോ അഞ്ചു മിനിറ്റ് ഈ പള്ളിപ്പറമ്പിൽ പോയി കിടക്കൂ. കോടാനി കോടി ആസ്തികളുള്ളവനുണ്ട്, നാടിനെ വിറപ്പിച്ചവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പലരും ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് മരണ വീട്ടിൽ പോകണേ, മരണ വീട്ടിൽ പോകണേ. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം എവിടെയാ, എപ്പോഴാ കുളിപ്പിക്കുന്നത്, എപ്പോഴാണ് കുളിപ്പിക്കുന്നത്. ഇതാ കുടുംബക്കാര് ആ വീട്ടുകാര് പറഞ്ഞു തരുമല്ലോ, അതാ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുവരുമല്ലോ. കുളിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുന്ന ആ സ്ഥലമുണ്ടല്ലോ, കടന്നു പോകടി ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിനക്കൊന്ന് കടന്നു പോകാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമമ്മ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, കളിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല. ഇനി കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് സംസാരിക്കല്ലേ, ചിരിക്കല്ലേ വാപ്പാ. കമ്മറ്റിക്കാരോടും നാട്ടുകാരോടും പറയുകയാണ്, ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോയി നിന്ന് ഒരുത്തനും സംസാരിക്കരുത്, ഒരാളും അവിടെ നിന്ന് ഫോൺ വിളിക്കരുത്, ഒരാളും അവിടെ പോയി നിന്ന് ചിരിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ കബറിന് നാവുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെ ഈ കബറും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ കബർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇന്നത് കേൾക്കണമെന്നില്ല, പക്ഷേ കേൾക്കുന്ന ഒരു സമയമുണ്ട്. മൂന്ന് കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് ഈ പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്തെ നമസ്കരിച്ചിട്ട് നിന്നെ കബറടക്കുന്നതിന് വേണ്ടി ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ കേൾക്കും വാപ്പാ, കബറിന്റെ സംസാരം കേൾക്കും വാപ്പാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, പടച്ചവനെ പള്ളിപ്പറമ്പിലെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി പോയി. എന്നിട്ട് മയ്യത്ത് കബറടക്കിയിട്ട് എല്ലാവരും കബർസാനിൽ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവർ ചോദിക്കുന്ന, തങ്ങള് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എല്ലാം കഴിഞ്ഞല്ലോ, മയ്യത്ത് കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, കബറടക്കിയല്ലോ, എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറയുകയാ, എല്ലാവരും പൊക്കോ, എനിക്ക് അല്പസമയം ഇവിടെ നിൽക്കണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് ചെന്നോ, പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് ചെന്നോ, മിണ്ടാതെ ഇരിക്കുകയാ. കരയുന്നുണ്ട്, കരയുന്നുണ്ട്, കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കബർ ചോദിക്കുന്ന, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് നേരമായല്ലോ എന്റെ ചാരത്ത് വന്നിരിക്കുന്നത്, എന്തേ ഒന്നും ചോദിക്കാനില്ല, എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചറിയണോ? മഹാനവകൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ കബർ പറയുന്ന, മസക്ക് തുല്ലക്ഫാന വശദുഖുതൽ മുഖലതൈ പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബേ കബർ ഞെരിക്കുമല്ലോ, കഫം തുണികൾ വലിച്ചു കീറുമല്ലോ. കബർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, വേണ്ട, എന്നോട് പറയല്ലേ, എന്നോട് പറയല്ലേ. അത് കേൾക്കാറുള്ള ശക്തിയില്ലാതെ പടച്ചവനെ കബറിന്റെ ചാരത്തേക്ക് തളർന്നു വീഴുകയാണ്, കൈകാലുകൾ ഇട്ട് പടയുകയാണ്. പടച്ചവനെ
പേടിച്ച് വിറച്ചുകൊണ്ട് കബറിന്റെ ചാരത്ത് കടന്ന് നിലവിളിക്കുകയാ. ആ കരച്ചില് കണ്ടപ്പോഴാണ് കബറ് പറഞ്ഞു കൊടുത്തത് അല്ലദുല്ലു കാല അക്ഫാനി ലാ തുബില. അതുകൊണ്ട് ഈ കബറിന്റെ ചാരത്തിരിക്കുന്നവരോട് കബറ് കണ്ടുകൊണ്ട് കടന്നു വന്നവര് കബറ് കണ്ടുകൊണ്ട് ഇറങ്ങി പോകുന്നവര് കബറിന്റെ ചാരത്ത് ഒരുമിച്ചു കൂടിയവര് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഇതുപോലെ ഒരു ദിനം നിനക്കും വരാനുണ്ട്. പെങ്ങളെ ഇവിടെ ഒരാറടി മണ്ണ് നിനക്ക് കിടക്കുന്നുണ്ട്. ഒരു ദിവസം നീയും ഇതുപോലെ വന്ന് കിടക്കണ്ടവള. അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ. അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഒരു ദിവസം നമ്മൾ പള്ളിപ്പറമ്പിൽ പോകണം. എന്തായാലും ഒരു ദിവസം നമ്മൾ മരണപ്പെടും. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരിക്കുവോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. മരിക്കൂന്ന് വിശ്വാസമുള്ളവർ ആ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസറായിൽ പൊക്കും. അല്ലാഹു നല്ല മരണം തരുമാറ. വേണമെങ്കിൽ പൊക്ക്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊക്കി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ കൈ പൊക്കി, എടാ എടാ ഇവിടുത്തെ നമ്മുടെ ജബ്ബാറല്ലേ സാദ് നിരന്നില്ലേ, ജബ്ബാറിന് വരെ അറിയാൻ മരിക്കൂന്ന്. ആരാ ജബ്ബാറ്? യുക്തിവാദിയുടെ നേതാവാ. എടാ ലോകത്ത് കടന്നു വന്നിട്ടുള്ള സർവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. അതിന് മതം വേണ്ട, അതിന് മതമൊന്നും വേണ്ട. എല്ലാത്തിനും അറിയാം ഒരു ദിവസം അസ്റായിൽ കൊണ്ടുപോകുമെന്ന്. എല്ലാവർക്കും ഉറപ്പാ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇപ്പൊ വെറുതെ മരിച്ചാൽ മതിയോ? എവിടെങ്കിലും കിടന്ന് മരിച്ചാൽ മതിയോ? പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ചില നന്മകൾ ചെയ്യണം. വെറുതെ മരിച്ചു പോയിട്ട് കാര്യമില്ല. 50, 60, 70 കൊല്ലം ജീവിച്ചിട്ട് കാര്യമില്ല. 10, 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം ജീവിതത്തിൽ. ബഹുമാനായ ഉസ്താദ് മഹാനായ ഷംസുലുമയുടെ വഫാത്ത് പറഞ്ഞു, അള്ളാഹു മഹാനവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ പറയണ്ടേ നമ്മളെക്കുറിച്ച്? ചിലരൊക്കെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കും. നമ്മൾ വിചാരിക്കുവനും എന്ത് ചെയ്തിട്ടാ അല്ലാ ഇങ്ങനെ ഒരു മരണം. താത്തമാരൊക്കെ പറയും, ഉസ്താദ് റമദാൻ മാസത്തിലാ എൻ്റെ ഉമ്മ മരിച്ചത്, വെള്ളിയാഴ്ച രാവിലെ ആ മരിച്ചത്, ഷഹാദത്ത് കലിമ പറഞ്ഞിരുന്നത് ഞാൻ കേട്ടു, സംസം വെള്ളം കുടിച്ചു, എന്നെ നോക്കി ചിരിച്ചിട്ടാ മരിച്ചത്. നിന്നെ നോക്കി ചിരിച്ചിട്ട് മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമോ? എടാ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്കൊരു ചുക്കും കിട്ടത്തില്ല. പറഞ്ഞുകൊണ്ട് കിടക്കാം, അത്രേ ഉള്ളൂ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അദ്ദേഹം രക്ഷപ്പെട്ടു, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിനക്ക് വല്ലതും കിട്ടണമെങ്കിൽ അന്തസോടെ മരിച്ചു കാണിക്കട ചങ്ങാതി. അതല്ലേ ആ വാപ്പാടെ മോൻ ചെയ്യേണ്ടത്. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നീ റമദാനിലെ വെള്ളിയാഴ്ച മരിക്കണം, അതാ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നെന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. ഞാൻ പറയുന്നു, എന്തായാലും ഒരു ദിവസം മരിക്കും. മരിച്ചു പോകുമ്പോൾ ഈ പറയുന്ന നന്മകൾ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ പള്ളിപ്പറമ്പ് മണിയറയാകും, സ്വർഗത്തിൻ്റെ കവാടം തുറക്കും, അതിനകത്ത് കിടന്ന് സുഖിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വെറും കയ്യോടെ പോയാ വെറുതെ കാണും. നായി ചന്തയ്ക്ക് പോയതുപോലെ പോകാൻ നിന്ന 10, 40 കൊല്ലം ഇവിടെ ഇങ്ങനെ തിന്ന് കൊഴുപ്പിച്ച് സുഖിച്ച് ആസ്വദിച്ച് നടന്നിട്ട് ആ പള്ളിപ്പറമ്പിലോട്ടെങ്ങാണം പോയാ നിന്റെ കാര്യം വളരെ കഷ്ടമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം. അതെന്താന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ ചെയ്തു വെക്ക്. അള്ളാഹു നമ്മുടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാല്ലാ. എന്താ കേൾക്കല്ലേ? പറയടോ ചങ്ങാതി, കേൾക്കല്ലേ? 10 മണിയാകാറായി, 9:30 കറക്റ്റ് 1.5 മണിക്കൂറുണ്ട്. ഇനി കറക്റ്റ് 1.5 മണിക്കൂറുണ്ട്, 11 മണിക്ക് ചവിട്ടിയേക്കും ഇൻഷാല്ലാ. അതിനിടയിൽ ഞാൻ ഇതെല്ലാം പറയണം, ബക്കറ്റ് പിരിവ് നടത്തണം, പിരിവ് നടത്തണം, ദുആ ചെയ്യണം, ഏതെങ്കിലുമൊക്കെ നടക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, ഞാൻ പറയില്ല, അല്ലാഹു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ.
സദസ്സിലും വന്നിരിക്കുന്ന സർവരും കേട്ടോ, അല്ലയാണ് പറയുന്നത്, ഈ ലോകത്തിന്റെ ദിവനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ എന്റെയും നിന്റെയും രക്ഷിതാവായ പടച്ചറപ്പ് പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, എവിടെയെങ്കിലും കടന്ന് ചത്തുപോയാ പോരാ, എങ്ങനെ മരിക്കണമെന്നറിയോ. അയ്യുഹൽ ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുഅ്മിനായിട്ടേ മരിക്കാവൂ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാ, കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച അവസാനം നിന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വന്നോ. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം നിന്റെ ജീവിതത്തിൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ അറിയുന്ന ദിക്റല്ലേ ലാ ഇലാഹ ഇല്ലല്ലാ. അവസാനം അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ. ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ. ഈമാനില്ലാതെ മരിക്കല്ലേ, ഈമാനില്ലാതെ മരിക്കല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്നാ, അവൻ സ്വർഗത്തിന്റെ അവകാശിയാ, അവന് സ്വർഗത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹു തന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് നീ പറയേണ്ട വാക്കേതം അറിയുവോ? ലാ ഇലാഹ ഇല്ലല്ലാ. ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ മരിക്കുമ്പോ നിന്റെ അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാക്കണം. പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്ക അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയേ ഉള്ളോ സിറാജെ, ഇത് പറയാനാണോ നീ ഇത്രയും വളഞ്ഞത്? എന്റെ ബക്കറ്റ് എടുക്കാൻ സമയമായ, കുറച്ച് കഴിയട്ടടോ, ഇവിടെ ഇടാ ഹനിയ ബക്കറ്റ് എന്നിട്ടാ മോനെ, മോനെ വിളിച്ച് ഇവിടെ ഇരിക്കും, പിന്നെ പിന്നെ ബക്കറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കും ഇത്രയേ ഉള്ളോ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലേ. എടാ മൂതു നിസ്കരിക്കാൻ അറിയാത്ത കുടിയനോട് ചോദിച്ചാലും പറയും ലാ ഇലാഹ ഇല്ലല്ലാ. എല്ലാവർക്കും അറിയുന്നത് അവിടെ ഇരിടാ ഹനിയ, ബക്കറ്റ് ഇങ്ങനെ ഞാൻ എടുത്തോളാം, നീ പോയിരുന്ന് വഴുതേക്ക് ഡേ പോയിരടാ. ചിലത് മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കണം, ചില ബക്കറ്റും കൊണ്ട് നടക്കുന്നു. ഇത്രയേ ഉള്ളോ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ വളരെ സിമ്പിളായിട്ടാ കാണുക, കാരണം എന്തേ, എനിക്ക് തഴമ്പുണ്ട്, എനിക്ക് താടിയുണ്ട്, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ, പ്രഭാഷകനാ, ഖുർആൻ പഠിച്ചവനാ. ഓ, നമ്മൾ വിചാരിച്ചിരിക്കണം നമ്മളെ കൊണ്ട് അങ്ങ് പറ്റൂന്നാ. പിന്നെ എന്തിനാ മനുഷ്യ മരിക്കാൻ കിടക്കുന്നവൻ്റെ അടുക്ക പോയിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കണം എന്തിനാ? ഇത്ര എളുപ്പമുള്ള കാര്യ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളങ്ങ് പറഞ്ഞിട്ട് പോകുന്ന നമ്മുടെ തഴമ്പിന്റെ ബലം കൊണ്ടേ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹദീനി എന്റെ ഖുർആൻ ഓതാത്തെ, നമ്മളൊക്കെ ഇങ്ങനെ താടിയുടെ വലിപ്പവും നിസ്കാര തഴമ്പും ഹജ്ജൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്ക നമ്മൾ ഈമാനോടുകൂടിയ മരിക്കും എന്ന് ഉറപ്പിച്ച് നമ്മള്, നിങ്ങൾ ഖുർആൻ ഓതാറില്ലട ചങ്ങായി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിക്കേ. ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊരു പള്ളി കെട്ടി മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അർശിന്റെ നേരെ താഴെ ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് അള്ളാഹിനെ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടി ഇബ്രാഹിം നബി. ആരാ കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, ഒരു നബിയുടെ പേരാ പറഞ്ഞത്, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ,
ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണെന്ന് എനിക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എല്ലാ വലിയ പെരുന്നാളിലും കേൾക്കണതാ. ഇബ്രാഹിം നബി ഒരു പള്ളി കെട്ടി. അനക്കാലും വലിയ പുണ്യമില്ലല്ലോ ലോകത്ത്. പള്ളി കെട്ടി, കൂടെ ഉള്ളതാരാ? മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഇസ്മായിൽ നബിയെ പോലെ ആക്കി തരുമാറാകട്ടെ. ചില മക്കളുടെ മുന്നിൽ വാപ്പമാർ തോറ്റുപോകും, അതങ്ങനാ. രണ്ട് പ്രവാചകന്മാർ രണ്ട് മക്കളുടെ ഈമാനിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങൾക്കറിയോ ചരിത്രം? ഇസ്മായിൽ നബി അലിഹിസ്സലാമിൻ്റെ ചരിത്രം അറിയോ? കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇസ്മായിൽ നബി അലിഹിസ്സലാം തൻ്റെ ഇബ്രാഹിം നബി തൻ്റെ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും മകനെയും കൊണ്ടുവന്ന് കൊണ്ടുപോയി മരുഭൂമിയിൽ കളഞ്ഞു. സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് മലകൾക്ക് നടുവിൽ കൊണ്ടുവന്ന് വിട്ടൊരു പറവ് പോലുമില്ല. വെള്ളമില്ല, ജനവാസമില്ല, ഒന്നുമില്ല. കൊണ്ടുവന്നൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ട് പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഈ ചങ്ങാതി തിരിഞ്ഞു നോക്കാതെ പോവാ. പെണ്ണുങ്ങൾ പഠിക്കണം, നിനക്ക് പഠിക്കാനൊരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് കൊടും വനത്തി കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഏ എങ്ങോട്ട് പോവാ? ഞങ്ങളിവിടെ വിട്ടിട്ട് പോവാണോ? ഈ ചങ്ങാതി മിണ്ടണില്ല. നിങ്ങളിവിടെ വിട്ടിട്ട് കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോകുകയാണോ, എന്നെയും ഈ ചോര കുഞ്ഞിനെയും? ഇബ്രാഹിം നബി ഒന്നും മിണ്ടിയില്ല. മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, സ്വന്തം തീരുമാനമാണോ അള്ളാഹുവിൻ്റെ തീരുമാനമാണോ? നീ പഠിച്ചോ? ഇതാ പെണ്ണ്, ഇതാണ് പെണ്ണ്. ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇത് അള്ളാഹുടെ തീരുമാനമാണോ നിങ്ങളുടെ തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ തീരുമാനം, എങ്കിലും നിങ്ങൾ പൊക്കോളാൻ. പറഞ്ഞത് പഠിക്കണം, ഈ കൊടുങ്കാട്ടിൽ ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ ഈ ചോര കുഞ്ഞിനെയും കൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ നടുവിൽ ഞാൻ കിടക്കാം. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, അള്ള വിട്ടതാണോ, അള്ള പറഞ്ഞതാണോ, എങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, കാരണം എൻ്റെ അള്ളയുണ്ട് എൻ്റെ കൂടെ. നീയോ കയറിക്കിടക്കാൻ ഒരു സെൻറ് ഭൂമി പോലും ഇല്ലാത്ത നിനക്ക് ഒരഞ്ച് സെൻറ് സ്ഥലം അള്ള തന്നു. നീ ഇങ്ങനെ ദുആ ചെയ്തു ഉള്ളതൊക്കെ കൊണ്ട് കൂട്ടിപ്പറക്കി വെച്ചിട്ടൊന്ന് തറ കെട്ടി. അത് കഴിഞ്ഞപ്പോൾ പടച്ചവനെ നീ വീണ്ടും എന്ത് ചെയ്തു? കുറച്ച് നാളുകൂടെ ഉള്ള സ്വർണമൊക്കെ വിറ്റു പറക്കി പലരും സഹായിച്ചു, അതൊന്ന് വാർത്തു. അള്ളാഹു അത്രയും നിനക്ക് തന്നു. അപ്പം നീ പറയാൻ തുടങ്ങിക്ക, നമുക്കിതിനകത്തൊന്ന് കയറണ്ടേ, ഇതൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ, ആമിന പൈസ ഇല്ല മോളെ, ലോൺ എടുക്കുക. അപ്പം എന്താ പറഞ്ഞേ? എടാ, ഒന്നുമില്ലാത്ത നിനക്ക് 5 സെൻറ് തന്നതല്ല, നിനക്ക് തറകെട്ടിച്ചതല്ല, നിനക്ക് വാർപ്പിച്ചതല്ല, ഇത്രയും തന്ന അള്ളായിക്ക് വാക്കി കൂടെ ചെയ്തു തരുമെന്നുള്ള വിശ്വാസം നിനക്കില്ലാതെ പോയി. അപ്പം നീ എന്ത് ചെയ്ത്? ലോൺ എടുത്തു, പലിശക്കെടുത്ത് കെട്ടി, ഇപ്പം കിടന്ന് അനുഭവിച്ചുകൊണ്ട് കിടക്ക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്ര സത്യമാണ്. എന്നാൽ ഇത്തിരി ക്ഷമിച്ചാൽ പോരെ, പോകട്ടെ. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തൻ്റെ മകനെ കാണാൻ വന്നു. വന്നപ്പോൾ ഓടിച്ചാടി നടക്ക. തൻ്റെ മകനോട് വല്ലാത്ത സ്നേഹം. എവിടെ പോയാലും ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പാടെ കൂടെ കാണാം. ഇങ്ങനെ രണ്ടെണ്ണം നടക്കണ കയ്യും പിടിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ കൈ പിടിച്ച് ഇസ്മായിൽ നബി ഇങ്ങനെ നടക്കും. അപ്പം അള്ളാഹു എന്ത് ചെയ്ത്? ഈ ചങ്ങാതിക്ക് ഒരു പരീക്ഷണം കൊടുത്തു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ച് നോക്കൂ. 11 വയസ്സിന് താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനോട് ഒരു വാപ്പ അഭിപ്രായം ചോദിക്കുക, ഇന്ന് 25 വയസ്സുള്ളവനോട് പോലും നമ്മൾ ചോദിക്കില്ല. 11 വയസ്സുള്ള കളിച്ചു നടക്കുന്ന ഒരു മകനോട് വാപ്പ ചോദിക്കുന്നു, മോനെ അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാ, നിന്റെ അഭിപ്രായം എന്താ? അതാ വാപ്പ. ഒരു 11 വയസ്സുകാരനോട് അഭിപ്രായം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിന്റെ പക്വത ഒന്ന് ചിന്തിക്ക്. 11 വയസ്സുകാരനോട് ചോദിച്ചു, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇഫ് അൽ മാത്തു ഉമർ സതജിദുനി ഇൻഷാ അല്ലാ. ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളിപ്പോയി. ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളിപ്പോ ഒരൊറ്റ മറുപടി, ഉപ്പ അല്ല എന്തോ പറഞ്ഞ അനുസരിച്ചൊക്കെ. അറക്കാൻ കൊണ്ടുപോവാ, മോനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബി എന്ന് പറയുന്ന ചെറിയ മകൻ പറയണു, ഉപ്പച്ചി എന്നെ അറുക്കണ സമയത്ത് എൻ്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. അതെന്തേ മോനെ, ഉപ്പായിക്ക് എൻ്റെ മുഖം കണ്ടാൽ അറക്കാൻ പറ്റില്ല. എൻ്റെ മുഖം കണ്ടാൽ ഉപ്പായിക്ക് അറക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം വാപ്പ അറക്കാൻ. എൻ്റെ കയ്യും കാലും കെട്ടണേ വാപ്പ. എന്തിനാ മോനെ, ഉപ്പ അറക്കുമ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ കിടന്ന് പെടഞ്ഞ ഉപ്പാടെ കൈ വിറയ്ക്കും. ഉപ്പക്ക് അറക്കാൻ പറ്റൂല, അല്ലാടെ കൽപ്പന. അതുകൊണ്ട് കയ്യും കാലും കെട്ടണം. ഉപ്പച്ചി എൻ്റെ വസ്ത്രം ഊരണേ, എൻ്റെ പുതിയ വസ്ത്രം ഊരണേ. എന്തേ മോനെ,
ഉമ്മ ഇട്ട് തന്നതല്ലേ, ഇതിനകത്ത് രക്തം പറ്റിയ അവസ്ഥയിൽ ഉമ്മാനെ തിരിച്ചു കൊണ്ടുകൊടുത്ത ഉമ്മയ്ക്ക് വേദന എടുക്കൂല്ലേ, അതുകൊണ്ട് എൻ്റെ വസ്ത്രം ഊരി മാറ്റണം. ഉപ്പാ എന്നെ കുളിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട് പറഞ്ഞു വിട്ട ഉമ്മ ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയണം സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അതാ മക്കൾ, അതാണ് മോളെ മക്കൾ. നിന്റെ മക്കളുടെ അവസ്ഥ ഞാൻ പറയണില്ല ഉസ്താദെ. മുടി വെട്ടുന്നില്ല ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല ഉസ്താദെ. 10 വയസ്സുള്ള മകനോട് ഇവൻ എന്തിനാ ഇങ്ങനെ മുടി വെട്ടിയിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പോത്ത് പോലെ വളർന്ന വാപ്പ പറയുക, ഞാൻ പറഞ്ഞാൽ ഇവൻ കേൾക്കൂല ഉസ്താദെ. ഇനി ഇതിൽ ഏതാ പോത്തെന്ന് അറിയണില്ല, ഇതിൽ ഏതാ പോത്ത്, മോനാണോ വാപ്പയാണോ എന്നറിയണില്ല. 40 വയസ്സുള്ള വാപ്പ പറയുക, 10 വയസ്സുള്ളപ്പ ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല ഉസ്താദെ. ഉസ്താദ് ഒന്ന് ഉപദേശിക്കാം, പിന്നെ ഉസ്താദിന്റെ തലയിൽ ഓളമല്ലേ ഉപദേശിക്കാൻ. പെങ്ങൾ പറയുക ഉസ്താദെ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല ഉസ്താദെ. എന്തിനാ പെങ്ങളെ, വിഷയം മാറിപ്പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.